നൂറുല്ലീമാനിന്റെ ദിക്റുകളെ, നൂറുല്ലീമാനിന്റെ ദിക്റുകളെ വലിയ മഹത്വമുള്ള ദിക്റുകളാണ്. നൂറുല്ലീമാനിന്റെ ദിക്റുകളെ വലിയ മഹത്വമുള്ള ദിക്റുകളാണ്. അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നൂറുല്ലീമാനിലൂടെ പറയുകയാ. ഈമാൻ കിട്ടിയിട്ടുള്ള മരണമാണ് നൂറുല്ലീമാൻ, നമുക്കതിനുള്ള ഒന്നാമത്തെ സമ്മാനം. ഈമാനോടുകൂടിയുള്ള മരണമാണെന്ന് നമ്മൾ മറക്കണ്ട. പടച്ച റബ്ബേ, ഞങ്ങളെ നൂറുല്ലീമാൻ ചൊല്ലുമ്പോ അതിലുള്ള ദിക്റുകൾ ഞങ്ങൾക്ക് ചൊല്ലുമ്പോ നൂറുല്ലീമാൻ ഈമാനിന്റെ പ്രകാശമെന്നാണ്, ഈമാനിന്റെ പ്രകാശമെന്നാണ് നിന്നെ കരുത്ത. പടച്ചവനെ 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 നീ കബൂലാക്കണേ, അല്ലാ സ്വീകരിക്കണേ, അല്ലാ ഇജാബത്ത് തരണേ, അല്ലാ ഇൻഷാ അല്ലാ. സമയം വഴികണ്ട എല്ലാ പ്രിയപ്പെട്ടവരും ചൊല്ലുക, റബ്ബ് കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നൂറുല്ലീമാൻ വച്ച മജ്ലിസിൽ വച്ച വെള്ളം, ആ വെള്ളം കൊണ്ട് നിങ്ങൾ മുഖം കഴുകുക. നമ്മളെ തലവേദന മാറ്റി തരട്ടെ, നമ്മളെ തറയുടെ കടച്ചിലുള്ള മാറ്റി തരട്ടെ. നൂറുല്ലീമാൻ ചൊല്ലി മജ്ലിസിൽ വച്ച് മന്ത്രിച്ച വെള്ളം, ആ വെള്ളം കൊണ്ട് നമ്മൾ മുഖം കഴുകുക. നമ്മുടെ കണ്ണിലേക്ക് അല്ലാഹു ഈമാനിന്റെ നൂറിനെ തരട്ടെ. കുറെ തെറ്റുകൾ കണ്ട കണ്ണുകളല്ലേ, കുറെ ഹറാമ പറഞ്ഞതല്ലേ, കുറെ ഹറാമ ചെയ്തതല്ലേ, എല്ലാത്തിലും നമ്മൾ പിന്മാറണം, എല്ലാത്തിലും നമ്മൾ പിന്മാറണം, എല്ലാത്തിലും നമ്മൾ പിന്മാറണം. സാഹചര്യങ്ങൾ കിട്ടുമ്പോ, ആരും കാണാതെ ഒറ്റപ്പെട്ട സ്ഥലം കിട്ടുമ്പോ, ആരും കാണാതെ ഒറ്റപ്പെട്ട സമയം വരുമ്പോ, ആരും അറിയാതെ ഒറ്റപ്പെടുന്നതിന് സാഹചര്യം വരുമ്പോ, ഇബ്ലീസിനാനത്തുള്ളാഹി അലൈഹി രക്തസിരകളിലൂടെ പ്രവേശിച്ചുകൊണ്ട് നമ്മുടെ ഈമാനെ തട്ടിയെടുത്തുകൊണ്ട് നമ്മളെ തെറ്റിലേക്ക് പ്രഹരിക്കുന്ന സമയത്ത് റഹ്മാനായ അല്ലാ അറിയാതെ നമ്മളെ പലപ്പോഴും അറിയാതെ നമ്മളെ തെറ്റ് സംഭവിച്ചു പോവുകയാണ്, അറിയാതെ നമ്മളിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കുകയാണ്, അറിയാതെ നമ്മളിൽ നിന്ന് പാപമാനങ്ങൾ സംഭവിച്ചു പോവുകയാണ്. നൂറുല്ലീമാനിലൂടെ എല്ലാ നമുക്കൊന്ന് കഴുകിക്കളയണ, എല്ലാ തെറ്റിൽ നിന്ന് പിന്മാറണ. ഇനി കള്ള് കുടിക്കണ്ട, ഇനി കഞ്ചാവ് വേണ്ട, ഇനി സിഗരറ്റ് വേണ്ട, ഇനി ഹാൻസ് വേണ്ട, ഇനി ഹറാമുള്ള ഒരു വലഹരി വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കണ്ട. ഇനി നിസ്കാരം ഒഴിവാമാറെ, ഇന്ന് മുതൽ നാളെ മുതലല്ല, ഇന്ന് മുതൽ നന്നാവാൻ ശ്രമിക്കണം നമ്മള്. ഇനി സിനിമ വേണ്ട, ഇനി ഹറാമ വേണ്ട, ഇനി പലിശ വേണ്ട, ഇനി ഹറാമിലേക്ക് നോട്ടമില്ല. പടച്ചവനെ ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി ജീവിക്കണം, ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി ജീവിക്കണം. നൂറുല്ലീമാൻ ചൊല്ലിയ മജ്ലിസിൽ വെച്ച വെള്ളം കൊണ്ട് മുഖം കഴുകിയിട്ട് നമ്മുടെ മുഖത്ത് അല്ലാഹു ഈമാനിന്റെ പ്രകാശമല്ല തരട്ടെ. മുഖത്തുള്ള കലകൾ, മുഖത്തുള്ള പാടുകൾ, മുഖത്തുള്ള കുരുകൾ അല്ലാഹു മാറ്റിത്തരട്ടെ. നൂറുല്ലീമാൻ ചൊല്ലിയ മജ്ലിസിൽ വെച്ച വെള്ളം കുടിക്കുമ്പോ നമ്മുടെ ക്യാൻസർ അല്ലാഹു മാറ്റിത്തരട്ടെ. അല്ലാ, ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറയാണ്, ഉസ്താദേ എൻ്റെ ഉമ്മാക്ക് ക്യാൻസറാണ്, പേര് പറയരുത്, ഉമ്മ രോഗം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഉമ്മക്ക് ഭക്ഷണം കഴിക്കാമയ്യ, ഉമ്മക്ക് വെള്ളം കുടിക്കാമയ്യ, ഉസ്താദേ ഉമ്മക്ക് ക്യാൻസറാണ്, ഉസ്താദേ ദുആർക്കണട്ടോ. നൂറുല്ലീമാൻ ചൊല്ലി ഞങ്ങളെ ദുആർക്കുമയ്യാ, ക്യാൻസറെ മാറ്റണേ അല്ലാ. കിഡ്നി മാറ്റി വച്ചവരുണ്ട്, മാറ്റിവെക്കാൻ പറഞ്ഞവനുണ്ട്, ഡയാലിസ് പറഞ്ഞവനുണ്ട്. അല്ലാ അല്ലാ നീ എല്ലാം ശിഫയാക്കണേ അല്ലാ.
കണ്ണൂർ ജില്ലയിൽ പന്നൂരിൽ നിന്ന് സീനത്ത് ആറ് മാസം വിശേഷമുള്ളതായിരുന്നു. ആ സഹോദരിയുടെ കുട്ടി വയറ്റിൽ നിന്ന് തന്നെ മരണപ്പെട്ടു. ഇപ്പൊ ആ സഹോദരി അഞ്ച് ദിവസമായി വെന്റിലേറ്ററിലാണ്, ബോധം വന്നിട്ടില്ല. എല്ലാവരും എന്നതുമായിരുന്നേ നൂറിലീമാണ് ചൊല്ലാമോ എന്നുള്ള മജ്ലിസാൻ. കണ്ണൂരിലെ പന്നൂരിലെ സീന തന്ന സഹോദരി പടച്ചവനെ ആറ് മാസമായപ്പോ വയറ്റിൽ നിന്ന് കുഞ്ഞ് മരണപ്പെട്ട് അഞ്ച് ദിവസമായി ആ സഹോദരി ഇപ്പൊ വെന്റിലേറ്ററിലാണ്. എല്ലാരും ആമീൻ പറഞ്ഞാൽ അത് സലാമത്താകുന്നതാണ്. എല്ലാവരും വന്ന് ആമീൻ പറഞ്ഞാൽ അത് സലാമത്താകുന്നതാണ്. അല്ലാഹ് നീ ആ സഹോദരിക്ക് കാമിലായ ശിഫ കൊടുക്കണം. അല്ലാഹ് ശിഫ നൽകണേ, അല്ലാഹ് ശിഫ നൽകണേ. അല്ലാഹ് ആ മരണപ്പെട്ട കുഞ്ഞ് നാളെ സ്വർഗീയ ലോകത്ത് വലിയൊരു വരുമാനമാണ്. അല്ലാഹുവിനെ പകരമായിട്ട് ഇനിയും ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നീ മക്കളെ കൊടുക്ക റബ്ബേ. ഉസ്താദേ സദസ്സിൽ നിന്ന് ദുആ ഉസ്താദ് ചെയ്തിരുന്നു. തെന്നരിയിൽ നിന്ന് ജസീല, നാല് വർഷമായി കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലായിരുന്നു. മൂന്ന് മാസം വിസറ്റിംഗ് നിൽക്കേണ്ട അടുത്തേക്ക് പോയി. ഇപ്പം വിസറ്റിംഗ് കഴിഞ്ഞ് ആ നാട്ടിലെത്തി. അൽഹംദുലില്ലാ, പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയപ്പോൾ റിസൾട്ട് പോസിറ്റീവാണ്. അല്ലാഹുവേ അൽഹംദുലില്ലാ. റബ്ബേ ജസീല എന്ന സഹോദരിക്ക് അത് നിലനിർത്തി കൊടുക്കണേ. അല്ലാ നിലനിർത്തി കൊടുക്കണേ. അല്ലാ നിലനിർത്തി കൊടുക്കണേ. അല്ലാ നിലനിർത്തി കൊടുക്കണേ. അല്ലാ അങ്ങനെ എന്തെല്ലാം സങ്കടങ്ങളും സന്തോഷങ്ങളുമാണ് ഓരോരുത്തരും ഓരോരുത്തരും ഓരോ വശമങ്ങൾ പറയുന്നത്. എല്ലാവരുടെ വശമങ്ങൾക്കും നൂറിലീമാനിനോടെ പരിഹാരം നൽകണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ സ്ക്രീനിൽ മുഴുവൻ ഉസ്താദെ കാണിച്ചു തരാണ്. എല്ലാവരും റാഹത്തോണ ചൊല്ലണം കേട്ടോ. ശവ കുറച്ച് കുറച്ച് വലുതാക്കിയിട്ട് സ്ക്രീനിലൂടെ കാണിക്കണം കേട്ടോ. കുറച്ച് വലുതാക്കിയിട്ട് കാണുന്നുണ്ട്. കാണുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. കാണില്ലേ നൂറിലീമാൻ? അല്ല ചെറിയ ദിക്റായതുകൊണ്ട് കാണില്ലേ. വലിയ അത്ഭുത മഹത്തുള്ള ദിക്റാട്ടോ, വലിയ മഹത്തുള്ള ദിക്റാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ. എല്ലാവരും ഉസ്താദിനെ കൂടെ ചൊല്ലിക്കൊള്ളിട്ടോ. എല്ലാവരും ചൊല്ലിക്കൊള്ളി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم يا جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. اللهم اجمع بين علمي وإرشادي وإيماني ومالي وملوكي. إنما أمره إذا أراد شيئا أن يقول له كن فيكون. اللهم يسر مرادي بحرمة هذا الدعاء المعلم. اللهم اقض حاجتي يا قاضي الحاجات بحق محمد صلى الله عليه وسلم. രണ്ട് കൈയിലും അതേ മുഖം തടവുക. എല്ലാവരും ഉസ്താദിൻ്റെ കൂടെ തന്നെ ചൊല്ലിനി. അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് നൂറിലീമാനിലൂടെ നമ്മൾ ചൊല്ലുന്നത്. നമുക്ക് അല്ലാഹു ഈമാനിൻ്റെ പ്രകാശമല്ല വർദ്ധിപ്പിച്ചു തരട്ടെ. ഈമാൻ കൊണ്ട് അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. യാ അല്ലാ യാ റഹ്മാനു യാ അല്ലാ യാ റഹീമു യാ അല്ലാ യാ മലിക്കു യാ അല്ലാ യാ ഖുദ്ദൂസു യാ അല്ലാ യാ സലാമു യാ അല്ലാ യാ മുഅ്മിനു യാ അല്ലാ
يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا عليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقي يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله ذا الجلال والكرم يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله برحمة الله المنان ربي تمم بالخير والسعادة إلا ربيني آمين بريا دعاء الله نور الإيمان إن دعاء شرية دعاء اللهم أدخلنا في زمرة الأولياء والمتقين اللهم لا تضيع دعائي بمحض فضلك يا كريم اللهم سلمني من آفات الدنيا وعذاب الآخرة
اللهم سلمني من آفات الدنيا وعذاب الآخرة. اللهم سلمني من آفات الدنيا وعذاب الآخرة. اللهم سلمني اللهم سلمني من آفات الدنيا وعذاب الآخرة برحمتك يا أرحم الراحمين. وصلى الله على خير خلق سيدنا محمد وآله وصحبه وسلم أجمعين. آمين برحمتك يا أرحم الراحمين. ورمون صلاة اللبرجلية الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. എല്ലാവരും നാളെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മജ്‌ലിസിൽ എത്തണം. മുഅ്മിനീങ്ങളെ മറക്കണ്ട, നാളത്തെ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് തൗബ ചൊല്ലണം. ചൊല്ലണ്ടേ? ഇൻഷാല്ലാ പറ, ഇൻഷാല്ലാ. തൗബ ചൊല്ലിയിട്ട് കുറെ ദിവസങ്ങളായി ചെയ്തുപോയ തെറ്റുമുറ്റങ്ങളിൽ നിന്ന് എല്ലാവരും ഇൻഷാല്ലാ പറയും. ചെയ്തുപോയ തെറ്റുമുറ്റങ്ങളിൽ നിന്ന് നമ്മുടെ റബ്ബിനോട് നമുക്ക് മാപ്പ് ചോദിക്കണം. കുറെ തെറ്റുകൾ ചെയ്തവരാണ്, കുറെ ഹറാമുകൾ ജീവിതത്തിൽ സംഭവിച്ചതാണ്.
എല്ലാത്തിനും അല്ലാഹുവോട് നമുക്ക് മാപ്പ് ചോദിക്കണം. എല്ലാത്തിനും അല്ലാഹുവോട് നമുക്ക് മാപ്പ് ചോദിക്കണം. അല്ലാഹ് നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നിന്റെ നരകത്തിലേക്ക് ഞങ്ങളെ വീണു പോകും. അല്ലാഹ് നീ ഞങ്ങളോടെ മാപ്പാക്കണേ. അല്ലാഹ് പാപികളായ സാധുക്കളായ ഞങ്ങളെ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെടണേ. അല്ലാഹ് മാപ്പ് തരണേ. അല്ലാഹ് നിന്നോട് ഞങ്ങൾ വീണ്ടും വീണ് ചോദിക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ നീ ഞങ്ങളോട് പൊറുക്കണേ. അല്ലാഹ് ഞങ്ങളോട് പൊറുക്കണേ. അല്ലാഹ് പൊറുക്കണേ. അല്ലാഹ് എല്ലാ തിരക്കുകൾക്കിടയിലും നേരത്തെ ഞങ്ങളെ മജ്ലിസ് തുറന്നു വെച്ച് യാസീൻ ഓതുന്ന സൂറത്തുൽ വാഖിയ മുൽക്ക് ഓതുന്ന തവസുൽ ബൈത്ത് എല്ലുള്ള ഹദാദ് എല്ലുള്ള അറിവിന്ദിലാവിൻ്റെ കുടുംബങ്ങൾ അവരുടെ മുറാദ് ഹാസുലാക്ക് റബ്ബേ, അവരുടെ മനസ്സിന് സമാധാനം കൊടുക്ക റബ്ബേ, എല്ലാ വിഷമങ്ങളും ടെൻഷനുകളും പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ. അല്ലാ മാനസിക രോഗങ്ങളും വിഷമങ്ങളും പാറ്റിത്തരണേ. ആരോഗ്യം തരണേ, ആഫിയത്ത് തരണേ, ദീർഘായുസ് തരണേ. അല്ലാ അല്ലാ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ തരണേ. അല്ലാ ക്യാൻസർ മാറ്റിത്തരണേ, ട്യൂമർ മാറ്റിത്തരണേ, ലിവറിൻ്റെ പ്രോബ്ലം മാറ്റണേ, ഹാർട്ടിൻ്റെ പ്രോബ്ലം മാറ്റണേ, മജ്ജയുടെ പ്രോബ്ലം മാറ്റണേ, കിഡ്നിയുടെ രോഗം മാറ്റണേ. ഡയാലിസ് ചെയ്യുന്നവരുണ്ട്, കീമോ ചെയ്യുന്നവരുണ്ട്, റേഡിയേഷൻ ചെയ്യുന്നവരുണ്ട്. എല്ലാം ഒന്ന് നിർത്തിവച്ച് ക്ഷീണം മാറ്റി ആരോഗ്യത്തോടെ ഞങ്ങളെ രോഗം മാറ്റി ഞങ്ങൾക്ക് നീ ശിഫ തരണേ റഹ്മാനെ. അല്ലാ മാരകമായ രോഗാണുക്കളുടെ അണുക്കളുള്ളവരെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ചികിത്സ തുടങ്ങിയവരുണ്ട്. ചെറിയ കുഞ്ഞു മക്കൾക്ക് വരെ മാരകമായ രോഗമാണ്. അല്ലാ നീ ശിഫ നൽകണേ. അല്ലാ റബ്ബേ ഞങ്ങളെ അവയവങ്ങൾക്കൊരു തകരാറും തരല്ല റബ്ബേ. ഞങ്ങളെ രോഗങ്ങളെ വേദനകളെ മാറ്റണേ. അല്ലാ കടച്ചിലുകളെ മാറ്റണേ. അല്ലാ ഹോസ്പിറ്റലിലുള്ളവർക്ക് ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളെ വീടിനെ സമാധാനത്തിൻ്റെ വീടാക്കണേ, ഐശ്വര്യത്തിലുള്ള വീടാക്കണേ, ബറക്കത്തുള്ള വീടാക്കണേ, റഹ്മത്തുള്ള വീടാക്കണേ, സമാധാനമുള്ള വീടാക്കണേ. അല്ലാ പടച്ചവനെ ചെയ്തു പോയ തെറ്റ് കാരണം ഞങ്ങളെ ദുന്യാവിൽ നീ വഷളാക്കല്ല. ചെയ്തു പോയ തെറ്റ് കാരണം ഞങ്ങൾ ആഹ്റത്തിൽ വഷളാക്കല്ലേ. എല്ലാ ഞങ്ങളെ ഏടില്ലിൽ നിന്ന് മായ്ച്ചു കളയണേ റഹ്മാനെ. എല്ലാ ഞങ്ങളെ ഏടില്ലിൽ നിന്ന് മായ്ച്ചു കളയണേ. അല്ലാ ഇന്ന് മരിച്ചാൽ ഞങ്ങളെ അവസ്ഥ എന്താണ്? നാളെ കബറിലെത്തുമ്പോ അമലുകൾ ഞങ്ങൾക്ക് കുറവാണ് റബ്ബേ. അല്ലാ ഞങ്ങളെ കബറുകൾ നീ വിശാലമാക്കണേ. ചെയ്ത തെറ്റുകളെല്ലാം കബറിലേക്ക് എത്തിക്കല്ലേ. എല്ലാം പൊറുത്തപ്പെടണേ. അല്ലാ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിൽ തരണേ. അല്ലാ വീട്ടുവാനുള്ള വഴികളെ നീ തുറന്നു തരണേ റഹ്മാൻ. റബ്ബേ ഞങ്ങളെ ബിസിനസ് നീ ബറക്കത്തുള്ളതാക്ക റബ്ബേ. ഞങ്ങളെ കച്ചവടങ്ങളെ ബറക്കത്തിലാക്കണേ. അല്ലാ ഞങ്ങളെ ഏർപ്പാടിലെ ബറക്കത്ത് തരണേ. അല്ലാ ഞങ്ങളെ കൃഷികളിൽ ബറക്കത്ത് തരണേ. അല്ലാ ഞങ്ങളെ ജോലികളിൽ ബറക്കത്ത് തരണം. അല്ലാ ഞങ്ങളുടെ സംരംഭങ്ങളെ വിജയിപ്പിക്ക റബ്ബേ. ഞങ്ങളെ തൊഴിലിൽ നീ ബറക്കത്ത് തരണേ. അല്ലാ റഹ്മാനായ റഹീമായ രാജാദി രാജനായ അല്ലാ പടച്ചവനെ പടച്ചവനേ
എത്രയോ കോടിക്കണക്കിന് കടങ്ങളാണ്, ലക്ഷക്കണക്കിന് കടബാധ്യതകളാണ്. എല്ലാം 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 നീ വീട്ടി തരണേ അല്ലാ. വീട്ടുവാനുള്ള വഴികളെ ഞങ്ങളെ മുന്നിൽ നീ തുറന്നു തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് വീട് തരണം അല്ലാ. റാഹത്തുള്ള വീടാക്കി തരണേ റഹ്മാൻ, റാഹത്തുള്ള വീടാക്കി തരണേ റഹ്മാൻ. അറിവിന്ദിലാവ് കേൾക്കുന്ന വീടുകൾ, ഫ്ളാറ്റുകൾ, ബിൽഡിങ്ങുകൾ, കോട്ടേഴ്സുകൾ, റൂമുകൾ റബ്ബേ ബറക്കത്തുള്ളതാക്കണം അല്ലാ. ബറക്കത്തുള്ളതാക്കണേ അല്ലാ, ബറക്കത്തുള്ളതാക്കണേ അല്ലാ. അവിടെയുള്ള പിശാദിന്റെ ശല്യം നീ മാറ്റിത്തരണേ അല്ലാ. കള്ളന്റെ ശല്യത്തിൽ പെടുത്തല്ലേ റബ്ബേ. സിഹറുകളെ ബാത്തിലാക്ക റബ്ബേ. കണ്ണേറുകൾ ബാത്തിലാക്ക റബ്ബേ. നാപ്പോരുകൾ ബാത്തിലാക്ക റബ്ബേ. കൈവിഷങ്ങളെ ബാത്തിലാക്ക റബ്ബേ. എല്ലാ ശർറുകളും നീ ബാത്തിലാക്കണം അല്ലാ. എല്ലാ ശർറുകളും നീ ബാത്തിലാക്കണേ അല്ലാ. എല്ലാ ശർറുകളും നീ ബാത്തിലാക്കണേ അല്ലാ. റഹ്മാനേ റഹ്മാനേ റഹ്മാനേ, എല്ലാ ശർറുകളും നീ ബാത്തിലാക്ക് അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. എത്രയോ ആളുകൾ ഹോസ്പിറ്റലിൽ രോഗികളായി കഴിയുന്നവരുണ്ട് റബ്ബേ, നീ അവർക്ക് ശിഫ കൊടുക്കണം അല്ലാ. അവരുടെ രോഗങ്ങളെ മാറ്റിക്കൊടുക്കണം അല്ലാ. അവരസുഖങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളം അതൊരു ബറക്കത്തിൻ്റെ വെള്ളമാക്കണേ, ശിഫയുടെ വെള്ളമാക്കണേ അല്ലാ. ഒരുപാട് അമ്മമാർ ഞങ്ങളെ മജ്‌ലിസിൽ വരാറുണ്ട്, ഒരുപാട് അച്ഛന്മാർ ഞങ്ങളെ മജ്‌ലിസിൽ വരാറുണ്ട്, ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഞങ്ങളെ മജ്‌ലിസിലെ വെള്ളം കുടിക്കുന്നുണ്ട് റബ്ബേ. അവരുടെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ, അവരെ മനസ്സിനൊക്കെ സമാധാനം കൊടുക്കണേ, അവരെ വീട്ടിലൊക്കെ സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാ, എത്രയോ പ്രിയപ്പെട്ടവര് റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാ. കല്യാണ പ്രായമായിട്ടുള്ള പക്ഷേ തട്ടിമുട്ടി പോവുകയാ അല്ലാ. നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ, ശരിയാക്കി കൊടുക്കണേ അല്ലാ, ശരിയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റബ്ബേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റബ്ബേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാ, ഗർഭിണികളായ സഹോദരിമാർ അവരുടെ വിഷമങ്ങളൊക്കെ നീ സലാമത്താക്കണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാ, രാജാതിരാജനായ റബ്ബേ, ഞങ്ങളെ പ്രവാസികളായ സഹോദര സഹോദരിമാരുണ്ട്, അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റിക്കൊടുക്കുക അല്ലാ. അവർക്ക് നല്ല ജോലി നൽകുക അല്ലാ. അവരുടെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാ. അവരുടെ ജോലികളിൽ നീ ബർക്കത്ത് തരണേ അല്ലാ. അവരുടെ ജോലികളിൽ നീ റഹ്മത്ത് നൽകണേ അല്ലാ. അവരുടെ ജോലികളിൽ നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലികളിൽ നീ നിഴമത്ത് ഏറ്റിക്കൊടുക്കണേ റഹ്മാൻ. നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്നവരുണ്ട് അല്ലാ. എത്ര ആളുകളാണ് ഭർത്താവ് ജയിലിലാണ്,
ഉസ്താദെ മോനെ ജയിലിലാണ് ഉസ്താദെ മരിമോൻ ജയിലിലാണ് ഉസ്താദെ രക്ഷപ്പെടുത്തണം അല്ലാഹ് രക്ഷപ്പെടുത്തണം അല്ലാഹ് രക്ഷപ്പെടുത്തണം അല്ലാഹ് രക്ഷപ്പെടുത്തണം അല്ലാഹ് രക്ഷപ്പെടുത്തണം അല്ലാഹ് രക്ഷപ്പെടുത്തണേ അല്ലാഹ് റബ്ബേ കേസുകളൊക്കെ റാഹത്താക്കി തരണമല്ലാഹ് കിണറ്റിലെ കുയൽ കിണറിലെ പറക്കത്തുള്ള വെള്ളം നിലനിർത്തണേ റഹ്മാനെ അള്ളാഹുവേ സ്ഥലം വിൽക്കാൻ വെച്ചതുള്ള നല്ല നിലക്ക് സ്ഥലം വിറ്റുമാവണം നല്ല നിലക്ക് വീട് വിറ്റുമാവണം നല്ല നിലക്ക് വാഹനം വിറ്റുമാവണം എല്ലാം നല്ല വിലയിൽ വിറ്റുമാവാൻ തൗഫീഖ് നീ തരണേ റഹ്മാനെ നീ തരണേ റഹ്മാനെ നീ തരണേ അല്ലാ അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ ഓരോ ദിവസവും മറവിന്നിലാവ് ഓഫീസിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും മറഞ്ഞ് ഉസ്താദ് ദ്വാരിക്കനട്ടോ എന്ന് പറഞ്ഞ് പോകുന്നവനുണ്ട് അല്ലാഹുവേ അവരുടെ സങ്കടങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അവരെ വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അവരുടെ സങ്കടങ്ങൾക്ക് നീ പരിഹാരം നൽകു അല്ലാ യത്തീ മക്കളുടെ വീട് പണിയിലേക്ക് സ്വർണങ്ങൾ തന്നവരെ സഹായങ്ങൾ തന്നവരെ ഒരു വിഷമം വരുമ്പോ അറിവിന്നിലാവിലേക്ക് നേർച്ചയാക്കുന്നവരെ ഒരു പ്രയാസം വരുമ്പോ അറിവിന്നിലാവിലേക്ക് നേർച്ചയാക്കുന്നവരെ അല്ലാഹുവേ അവരെക്കെല്ലാം അവർക്കെല്ലാം അവർക്കെല്ലാം സലാമത്ത് നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ ഞങ്ങൾ അറിവിന്നിലാവിൻ്റെ വല്യുമ്മമാരെ പാവങ്ങളാ ഞങ്ങൾ അറിവിന്നിലാവിൻ്റെ വലിയുപ്പമാരെ പാവങ്ങളാ അല്ലാ 26-ാം തീയതി നടന്ന ജനസാഗരങ്ങൾ പങ്കെടുത്ത പ്രോഗ്രാമിൽ വന്നവരുണ്ട് ഓരോ വെള്ളിയാഴ്ച രാവിലെ വന്ന സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് ഓരോ ദിവസവും സങ്കടങ്ങളും സന്തോഷങ്ങളും പറയാ വരുന്നവരുണ്ട് റബ്ബേ വരുമ്പോൾ അരിയും പച്ചക്കറിയും ഫ്രൂട്ട്സും സാധനങ്ങളും നാളികേരം ഒക്കെ കൊണ്ടുവരുന്നവര് ഇന്ന് എത്ര ആളുകളാ കൊണ്ടുവന്നത് ഇന്നലെ എത്ര പ്രിയപ്പെട്ടവരാ കൊണ്ടുവന്നത് അല്ലാ അവരുടെ നീയത്തിന് എനക്കറിയാലോ ആ നീയത്തിനെ സാധിപ്പിച്ചു കൊടുക്ക റബ്ബേ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറിയാ കടയിൽ നിന്ന് വാങ്ങിയ പച്ചക്കറിയാണ് വീട്ടിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണയാണ് ഉസ്താദെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന സഹോദര സഹോദരിമാരെ റബ്ബേ അവരുടെ നീയത്തുകൾ നീ വെറുതെ ആക്കല്ല അല്ലാ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ ആ ഭക്ഷണമെല്ലാം ഇവിടെ നിന്ന് കഴിക്കുന്നവർക്കൊരു ശിഫയാക്കണേ അല്ലാ ഇവിടത്തെ സ്റ്റാഫുകളെ ഇവിടത്തെ ജോലിക്കാർ പടച്ചവനെ ഞങ്ങളെ വളണ്ടിയർമാരെ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ റഹ്മാൻ പാവപ്പെട്ട ഉമ്മ ഖബറില്ല ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ 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 ഉസ്താദേ ഞങ്ങളെ ബന്ധത്തിൽപ്പെട്ട 9 വയസ്സുള്ള പൊന്നുമോനെ പെരിന്തൽമണ്ണ മൗനാനാ ഹോസ്പിറ്റൽ ഐ സിയിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നു വലിയ വിഷമത്തിലാണ് പനി വന്ന് തലച്ചോറിലേക്കുള്ള ഇൻഫെക്ഷൻ കയറിയതാണ് അല്ലാ ആ പ്രിയപ്പെട്ട 9 വയസ്സുള്ള കുഞ്ഞുമോനിനെ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ പെരിന്തല്ലൂരുള്ള ഹുനൈസ 17 വയസ്സായ പടച്ചോൻ MLT പഠിക്കുന്ന നെഞ്ചുവേദനയും ശ്വാസം കിട്ടാത്ത അവസ്ഥയുമാൻ വലിയ വിഷമത്തിലാൻ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين من رحمتك يا أرحم الراحمين الله نمر مجلسنا الله نمر لنا قبول شيئا الله سويغري كتا